നമസ്കാരം. മാതൃഭൂമി ചാനലിന്റെ എഡിറ്റോറിയൽ മേധാവി സ്ഥാനം ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ചത്. രാജി മാതൃഭൂമി മാനേജ്മെന്റും അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ മാതൃഭൂമി ന്യൂസ് തുടങ്ങിയത് മുതൽ അതിന്റെ എഡിറ്റോറിയൽ ചുമതല ഉണ്ണി ബാലകൃഷ്ണനാണ് ഏറ്റെടുത്തിരുന്നത്. ദീർഘകാലം മാതൃഭൂമി ന്യൂസിനെ നയിച്ച ശേഷമാണ് ഉണ്ണിയുടെ ഈ രാജി. ഏഷ്യൻ ന്യൂസിന്റെ ദില്ലിയിലെ കോ ഓർഡിനേറ്റിംഗ് എഡിറ്ററായിരിക്കെയാണ് ഉണ്ണി മാതൃഭൂമിയിൽ എത്തുന്നത്. മാതൃഭൂമിയിലെ അവതാരകനായ വേണു ബാലകൃഷ്ണൻ ഉണ്ണിയുടെ സഹോദരനാണ്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഉണ്ണി ബാലകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് വിടുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളെങ്കിലും മാതൃഭൂമി മാനേജ്മെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും രാജിക്ക് വഴിവെച്ചെന്നാണ് സൂചന. എന്നാൽ മറ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ടി വി ചാനൽ കൂടി പിണറായി സി പി എം മാധ്യമ സിൻഡിക്കേറ്റിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായെന്നാണ് പറയുന്നത്. സ്വന്തം ചാനലായ കൈരളി, പീപ്പിൾ, വി ചാനലുകൾക്ക് പുറമെ ന്യൂസ് 24, ഏഷ്യാറ്റ് ചാനലുകൾ സി പി എമ്മിന്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു പ്രവർത്തനം. ഇപ്പോൾ മാതൃഭൂമി ടി വി ചാനലും പൂർണ്ണമായും സി പി എം നിയന്ത്രണത്തിലായിരിക്കുകയാണ്. ഏഷ്യൻ ന്യൂസ് ചാനൽ തലപ്പത്ത് സി പി എം നേതാവായിരുന്ന പി ഗോവിന്ദപിള്ളയുടെ മകനാണ്. ബിസിനസിന് സി പി എം പക്ഷം പിടിക്കലാണ് വേണ്ടതെന്ന തന്ത്രമാണ് ന്യൂസ് മേൽനോട്ടക്കാർ ധരിപ്പിക്കുന്നത്. ന്യൂസ് 24 സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും കടുത്ത പിന്തുണക്കാരാണ്. കൈരൾ ടി വി കഴിഞ്ഞാൽ പാർട്ടിയുടെ ഔദ്യോഗിക മാധ്യമമായാണ് പാർട്ടി പ്രവർത്തകർ കരുതുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാതൃഭൂമി ചാനലിനെയും പിണറായി മാധ്യമ സിൻഡിക്കേറ്റിൽ കയറ്റിയത്. ജനതാദൾ നേതാവ് ശ്രേയാംസ് കുമാറിന്റെ നിയന്ത്രണത്തിലായിരുന്നു മാതൃഭൂമി ചാനൽ. രാഷ്ട്രീയമായി ഇടതുപക്ഷത്ത് നിൽക്കുന്ന ശ്രേയാംസിന് പിണറായി രാജ്യസഭാ സീറ്റ് നൽകിയതും നിയമസഭയിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ട സീറ്റ് നൽകിയതും വ്യവസ്ഥകളോടെയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച പോലെ വിജയിക്കാനാകാതെ വന്ന ശ്രേയാംസിന് പിണറായിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ടി വി ചാനൽ തലപ്പത്ത് നിന്ന് ഉണ്ണി ബാലകൃഷ്ണനെ തിരുത്തി. സി പി ഐ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഉണ്ണി വാർത്താകാര്യത്തിൽ രാഷ്ട്രീയ പക്ഷപാതം ഏറെ കാണിച്ചിരുന്നില്ല. സി പി എം നേതാക്കൾക്ക് അസ്വസ്ഥരമുണ്ടാക്കിയ സംഭവങ്ങളുമുണ്ട്. സഹോദരൻ വേണു ബാലകൃഷ്ണനുമായി ചേർന്ന് തന്നിഷ്ടം നടപ്പാക്കുന്നുവെന്ന കാരണം പറഞ്ഞും ചാനൽ റേറ്റിംഗ് കുറയുന്നുവെന്നും കാരണം പറഞ്ഞാണ് നടപടി. എന്നാൽ കടുത്ത സി പി എം പക്ഷക്കാരനായ രാജീവ് ദേവരാജനെയാണ് മാതൃഭൂമി തലപ്പത്ത് കൊണ്ടുവരുന്നത്. ഇത് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും നിർദ്ദേശത്തെ തുടർന്നാണെന്നാണ് വിവരം. സൂര്യ ടി വി, കൈരടി, മനോരമ, ന്യൂസ് 18, മീഡിയ 1 ചാനലുകൾ വഴിയാണ് രാജീവ് മാതൃഭൂമിയിൽ എത്തുന്നത്. ന്യൂസ് 18 ചാനലിൽ ആയിരിക്കെ ബി ജെ പി വിരുദ്ധമായ നുണവാർത്തകൾ സംപ്രേഷണം ചെയ്തത് വിവാദമായതും വാർത്തകളിലെ തീവ്ര ഇടതുപക്ഷപാതവുമാണ് അവിടെ നിന്ന് പുറത്താകാൻ കാരണം. തുടർന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ 1-ൽ തലപ്പത്ത് വന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മീഡിയ 1 ചാനലിനെ സി പി എം പ്രചാരണ ചാനലിലാക്കാനും മുസ്ലിം സമൂഹത്തെ കൂടുതൽ ബി ജെ പി വിരുദ്ധമാക്കാനും അങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ അവിടുന്ന് മാതൃഭൂമിയിലേക്ക് എത്തുമ്പോൾ പിണറായി മാധ്യമ സിൻഡിക്കേറ്റിന്റെ ശക്തി പല മടങ്ങാവുകയാണ്. 50-ഓളം ചെറുതും വലുതുമായ ഓൺലൈൻ മാധ്യമങ്ങൾ സി പി എം പിണറായി നിയന്ത്രണത്തിലുണ്ട്. പല അച്ചടി മാധ്യമങ്ങളിലും പാർട്ടി നിയന്ത്രണമായി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കും പാർട്ടിക്കുമെതിരെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പ്രചരിപ്പിച്ച് പേടിപ്പിച്ചും തെരഞ്ഞെടുപ്പും കാലത്ത് ആനുകൂല്യങ്ങൾ നൽകി പ്രീണിപ്പിച്ച് മാധ്യമങ്ങളെ വരുതിക്ക് നിർത്തിയാണ് തെരഞ്ഞെടുപ്പിൽ പിണറായി തുടർ വിജയം നേടിയതെന്ന ആരോപണം വ്യാപകമാണ്. ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭരണ നിർവഹണത്തെ നിയന്ത്രിച്ച് പുതിയ മാധ്യമ സിൻഡിക്കേറ്റ് തലവനായിരിക്കുകയാണെന്നാണ് വിമർശിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.